ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടില് എൻ്റെ വീട്ടില് എങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കുന്നതെന്നാണ്. എല്ലാവരുടെയും വീട്ടില് വ്യത്യാസമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഉലുവയും കടുകും പൊട്ടിക്കായിട്ടിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ഉലുവയും കടുകും പൊട്ടിത്തുടങ്ങി. നമുക്കിതിലോട്ട് തേങ്ങയുടെ കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം. നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ക്വാറന്റൈനിലാണ് എല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ യൂസ് ഇട്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറി കിട്ടുന്നിടം വരെ. നമുക്കിനി റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കണം. വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് കൊച്ചുള്ളി, സവാള എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതൊന്ന് നല്ല സോട്ട് ചെയ്തെടുക്കണം. നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കണം എല്ലാം കൂടി. ഇതൊന്ന് വയണ്ടി ഇട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, സോറി, നമുക്ക് കുറച്ച് ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. Thank you.
5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അത് ഒന്ന് വയലുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തൊരു ഫ്രൈ പാനോ എന്തെങ്കിലും ഒരു പാൻ വെച്ചിട്ട് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ മുളകുപൊടി ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ച ചൊവയൊന്ന് മാറുന്നിടം വരെ. ഗ്യാസ് ഓഫ് ആക്കിക്കോ, എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ഉള്ളി എന്തായിരുന്നു. നല്ല വയണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് ഇട്ടു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യണം. ോട്ട് ഞാൻ മുമ്പേ ചൂടാക്കിയ കൊറിയാണ്ടർ പൗഡറും ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. കുറച്ച് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സർവസുഗന്ധി ലീവ്സ് ആണ് കേട്ടോ. ഇതും ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിപ്പോ ഞാൻ ആഡ് ചെയ്യുന്നത് 1 കിലോ ബീഫാണ്. നമ്മളിതില് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ലൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കണം. അതിനു മുന്നേ കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യണം. ഒന്ന് ടൈറ്റ് ആകാം, ടൈറ്റ് ആകും അപ്പോഴേക്കും. ഓക്കെ, ദേ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം സെറ്റായി, സെർവ് ചെയ്യാൻ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. എല്ലാവരും പല രീതിയിലാണ് ബീഫ് കറി ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റ് ഞാൻ കുറച്ച് രംബേല എന്ന് പറയും, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയാണ്ടർ ലീഫോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നല്ലൊരു ഫ്ലേവറുള്ളൊരു ഇലയാണ്. ഓക്കെ, അപ്പോൾ അതും റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റും ചെയ്യണം. ബൈ.